and welcome back to our channel. വീഡിയോ വന്നിട്ട് വേറെ ഒന്നുമല്ല, ഞാൻ കുറേ നാളായിട്ട് ഒരു ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ നടണം എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് ചെറിയ രണ്ട് നല്ല പോട്ട് കിട്ടിയിട്ടുണ്ട്, ചെറിയ ചട്ടി കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൽ ചെടിയൊക്കെ നട്ട് വെക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ട്. എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നാൽ കൂടി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം അല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിന് തൊട്ട് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. വേഗം തന്നെ ആ കാൻ സബ്സ്ക്രൈബ് ബട്ടണില്ല ഒന്ന് ക്ലിക്ക് ചെയ്യുക, തൊട്ടിപ്പുറത്തേക്ക് തന്നെ കുഞ്ഞ് ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും, ഉടൻ തന്നെ നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മളിനി പറഞ്ഞിങ്ങനെ ഒട്ടും ലേറ്റ് ആക്കുന്നില്ല, നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ഗായ്സ്, അപ്പം ഞാൻ പറഞ്ഞില്ലേ ചെറിയ രണ്ട് ചട്ടികളുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ ചെറിയ രണ്ട് ചട്ടികൾ. അപ്പോൾ നമ്മളിനി ഇതിലേക്ക് മണ്ണ് നിറയ്ക്കണം. അപ്പോൾ നമുക്ക് പോയി മണ്ണെടുത്തിട്ട് വരാം. ഇപ്പം മണ്ണ് നിറയ്ക്കാം കേട്ടോ. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ ഞാൻ പോയി മണ്ണെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ചെറിയ ചട്ടിയിൽ നിറയ്ക്കണം. അപ്പോൾ ഇതിൽ കുറച്ച് കല്ല് കുറച്ച് കൂടുതലാണ്, അപ്പോൾ നമുക്കത് മാറ്റാം. ഇത് നന്നായിട്ട് നിളക്കി കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഉടച്ചു കൊടുക്കാം മണ്ണൊക്കെ ഒന്ന്. കട്ട പിടിച്ച് കിടക്കണ മണ്ണുണ്ട്, അപ്പോൾ നമുക്കൊന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ചട്ടിയിലേക്ക് നിറയ്ക്കുകയാണ്. പിന്നെ വേറെ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിലിപ്പോൾ ഇതാ ഈ മഞ്ഞിനകത്ത് ഹോളുണ്ട്, ചെറിയൊരു ഹോളുണ്ട്. പക്ഷേങ്കിലും ഇതിനകത്ത് ഹോളില്ല കേട്ടോ, വയലറ്റിനകത്ത് ഹോളില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊരു ചെറിയൊരു ഹോൾ ഇട്ടിട്ട് വരാം. ഗായ്സ്, അപ്പോൾ ഞാൻ ചട്ടി എടുത്ത് വന്നിട്ടുണ്ട്, മണ്ണ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതിൽ ചെറിയൊരു ഹോൾ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ലേ, പക്ഷേ ഇതിൽ കാണുന്നില്ല. അപ്പോൾ നമ്മളിനി ഇതിലാണ് ഹോള് ആക്കേണ്ടത്. അപ്പോൾ ഞാനൊരു കമ്പി എടുത്തിട്ട് നന്നായി ചൂടാക്കിയിട്ടൊന്ന് കുത്തി കൊടുത്തു. ഇപ്പുറത്ത് വേണ്ട ഒരു തോളം മതി. അപ്പോൾ നന്നായിട്ട് കുത്തി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാനിത് രണ്ട് ചട്ടിയിലും ഓരോ തോളം വിധമാക്കിയിട്ടുണ്ട് കേട്ടോ. മഞ്ഞച്ചട്ടിയിൽ ആദ്യം ഉണ്ടായിരുന്നു, ഒരു ഫ്ലോയിൽ പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ ആയത് കേട്ടോ. അപ്പോൾ അതിന് ഞങ്ങൾക്ക് മണ്ണ് നിറയ്ക്കാം, കുറച്ച് ചപ്പും ചവറൊക്കെ ഉണ്ട് മാറ്റിക്കളയാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് മണ്ണ് നിറയ്ക്കാം. അതിൽ ഫുള്ളായിട്ട് വേണ്ട കേട്ടോ, കുറച്ച് ഒരു പകുതി മതി. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ചെടി നന്നായിട്ട് ആഴത്തേക്ക് ഇറങ്ങിപ്പോണല്ലോ, അതുകൊണ്ട് പകുതി മതി. ഓക്കെ, ഇത് മതിയാവും തോന്നണു. നിറഞ്ഞു, അതുകൊണ്ട് ഞാൻ കുറച്ച് മാറ്റാണ്. ഓക്കെ, ആ ചട്ടി കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് വൺ ഞാൻ നേരത്തെ ഉടച്ചു കൊടുക്കാത്തതുകൊണ്ട് ഇപ്പോൾ ഉടച്ചു കൊടുക്കേണ്ട ആവശ്യം വന്നു എനിക്ക്. ഓക്കെ, നമുക്കിതും ഒരു പകുതിയോളം ഫില്ല് ചെയ്യാം കേട്ടോ. ഇനിയൊരു സ്പൂൺ കൂടി മതിയാവും തോന്നുന്നു. ഇല്ലല്ലേ, കുറച്ചും കൂടി ഇട്ട് കൊടുക്കാന്നാല്. അതൊക്കെ കല്ലാണ് കേട്ടോ, ഈ കാണൊക്കെ കല്ലാണ്, എടുത്തോണ്ട് അതിപ്പോൾ പ്രതീക്ഷിച്ചില്ല. ഓക്കെ, അപ്പോൾ ഇതും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ രണ്ട് ചട്ടിയിൽ ഞാൻ മണ്ണ് നിറച്ചിട്ടുണ്ട് ഗായ്സ്, അപ്പോൾ ഇതാ കാണുന്നുണ്ടാവല്ലേ. ഓക്കെ, ഇനി നമ്മൾ ഇതൊക്കെ ചെടി നടണം. അപ്പോൾ നമുക്ക് ചെടി പറിച്ചിട്ട് വരാം. സോ ഗായ്സ്, അപ്പോൾ ഞാനെന്താ ഈ കാണുന്ന ചെടിയിലെ ഈ ചെടിയാണ് ഞാൻ നടാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചെറിയൊരു കഷ്ണം കട്ട് ചെയ്തെടുക്കാം. അത് തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വേറൊരു ചെറിയൊരു കഷ്ണം കൂടി നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു കഷ്ണം കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിതാ വേരോടക്കനെയാണ് ഞാൻ പറിച്ചെടുത്തിട്ടുള്ളത്. കാണുന്നുണ്ടാവുമല്ലോ, കട്ട് ചെയ്തപ്പോൾ അതിൻ്റെ വേര് ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഞാൻ പറിച്ചെടുത്തിട്ടുള്ളത്. ഇതാ ഈ കാണുന്ന ചെടി കേട്ടോ, ഇതാ ഇങ്ങനെയാണ് ഉണ്ടാവുക. അത് നല്ല കളറല്ലേ. അപ്പോൾ ഞാൻ ഇതാണ് ചട്ടിയിലേക്ക് നടാൻ പോണത്. അപ്പോൾ നമ്മൾ ഒരു ചട്ടിക്ക് വേണ്ട ചെടി നമ്മൾ പറിച്ചു, നമുക്ക് രണ്ടാമത്തെ ചട്ടിന് ഒരു ചെടി വേണ്ടേ ഗായ്സ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചട്ടിക്ക് ചെടി പറിക്കാം. അപ്പോൾ ഞാൻ ഇതാണ് നടാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ടാവും നിറഞ്ഞു നിൽക്കുമ്പോൾ. അപ്പോൾ ഇതാ ഞാൻ ചെറുതായിട്ട് പറിച്ചെടു, വേരോടെ തന്നെ ഞാൻ പറിച്ചിട്ടുണ്ട്. നമുക്ക് ചെറിയ കഷ്ണം കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതാ ഇവിടുന്ന് കട്ട് ചെയ്യാണ്. ഇത് നല്ല വേരോടൊക്കെ നട്ടുള്ളത്, ഇത് കംപ്ലീറ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നതാണ്, നല്ല ഭംഗിയാണ്, അതുകൊണ്ടാണ് ഞാനിത് ചൂസ് ചെയ്തത്. അപ്പോൾ ഇതാ നല്ല ഭംഗിയിലാണ്. അപ്പോൾ ഇതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ രണ്ട് ചെടിയും പറിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഈ ചെടിയാണ് ഇതിലേക്ക് വെച്ചിട്ട്.
അത് നമുക്ക് ചെറുതായിട്ടൊന്ന് മണ്ണ് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചെടി അതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. കാരണം അതിൻ്റെ വേര് നന്നായിട്ട് ഉള്ളിലേക്ക് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇതാ ഞാനത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് ചുറ്റിനും മണ്ണിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് മണ്ണെടുക്കുകയാണ്. നമുക്ക് അതിന് ചുറ്റിനും മണ്ണിട്ട് കൊടുക്കാം ചെറുതായിട്ട്. എന്നാലും നല്ല ബലത്തോടെ നിൽക്കുള്ളൂ ചെടി. നമുക്ക് അതിൻ്റെ ചുറ്റി നമുക്ക് മണ്ണിട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്ര മതി. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റിലേക്ക് പോവാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റിലേക്ക് പോവാം. അപ്പോൾ ഞാൻ അടുത്ത് മഞ്ഞച്ചട്ടി എടുത്തു. അപ്പോൾ അതും സെയിം അതേപോലെ തന്നെ ചെറുതായിട്ട് മണ്ണ് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഈ ചെടി വെച്ച് കൊടുക്കാം കേട്ടോ. നമുക്കിത് മതിയാവില്ല, ഒരു ചെറിയ കഷ്ണം കൂടി മുറിച്ച് നടാം കേട്ടോ. ഇത് വളരെ ചെറുതായിപ്പോയി കാണാൻ, അതുകൊണ്ട് നമുക്ക് ചെറിയ കഷ്ണം കൂടി മുറിച്ചുകൊണ്ട് നടാം. അപ്പോൾ ഞാൻ ചെറിയ കഷ്ണം മുറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ അതിലേക്ക് മണ്ണിട്ട് കൊടുക്കുകയാണേ. ഓക്കെ, അപ്പോൾ അതും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നന്നായി മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചെടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. രണ്ടും കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം. രണ്ടിനും ഇപ്പം തണ്ടിട്ടല്ലേ ഉള്ളൂ, അപ്പോൾ നമുക്ക് ചെറുതായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം രണ്ടിലും. ഈ മഞ്ഞച്ചെടി രണ്ട് കളർ ഡിഫറൻസ് പോലെ തോന്നുന്നുണ്ടല്ലേ. ഓക്കെ, ഇനി ഇവ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി നമുക്കതിലേക്ക് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും, നമുക്കൊന്ന് അങ്ങനെ ചെയ്ത് നോക്കാം അല്ലേ. ചെറുതായിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്താ ഈ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ കാണാൻ. സോ ഫ്രണ്ട്സ്, അപ്പം എൻ്റെ ചെറിയ ചെടി ചട്ടി ഇവിടെ കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവല്ലോ അല്ലേ. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. വളരെ ചെറുതാണെങ്കിലും നമുക്ക് വലിയ കാര്യമാണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇത് അവിടെ കൊണ്ടുവയ്ക്കാം, മേളിൽ കൊണ്ടുവയ്ക്കാം. അപ്പോൾ ഇതാ ഞാൻ സ്ഥലം കണ്ടിരിക്കണ ഇവിടെയാണ്, ഇവിടെ സെറ്റ് ചെയ്യാനാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ വയ്ക്കാം. ഇത് ലൈറ്റ് ഇല്ലാത്തത് ഇങ്ങനെ എടുക്കുന്നുണ്ടോ കേട്ടോ, ക്ലിയർ ഇല്ലാത്തത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, അതേപോലെ തന്നെ ഫാമിലി ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും നോക്കുക. അപ്പോൾ നമുക്കിനി മറ്റൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. സോ ദിസ് ഇസ് സൈനിങ് ഓഫ് ശ്വേത കൃഷ്ണ. ടാറ്റാ.